സോഷ്യൽ മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. 1988 ശേഷം കേരളത്തിലെ മൈലുകളുടെ എണ്ണത്തിലെ വർധന 150% മാറിയതായി റിപ്പോർട്ട്. പാലക്കാട്, തൃശൂർ, വയനാട്, ഇടുക്കി എന്നീ ജില്ലകളിൽ മാത്രം കണ്ടിരുന്ന മൈൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും കാണുന്നുണ്ട്. വരണ്ടതും പാറക്കെട്ടും കുറ്റിക്കാടുമുള്ള സ്ഥലങ്ങളാണ് മൈലുകളുടെ ആവാസ കേന്ദ്രം. അങ്ങനെയെങ്കിൽ നാട്ടിൻപുറങ്ങളിലെല്ലാം മൈലുകളുടെ ഈ പെരുകിൽ ആശങ്കയോടെയാണ് ശാസ്ത്ര ഗവേഷകർ കാണുന്നത്. ഇബേർഡ് എന്ന സംവിധാനത്തിലൂടെ 30,000 പക്ഷി നിരീക്ഷകർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൈലിൻ്റെ എണ്ണം കൂടിയതായി മനസ്സിലായത്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്നിവയടക്കം 13 സ്ഥാപനങ്ങളാണ് പഠനം നടത്തിയത്. 1963 ദേശീയ പക്ഷിയായി മൈലിനെ പ്രഖ്യാപിച്ച് സംരക്ഷണം ഉറപ്പാക്കിയതും എണ്ണത്തിൽ വർധനയുണ്ടാക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. സംസ്ഥാനത്ത് 19% ഭൂപ്രദേശവും മൈലുകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമാണെന്ന് പഠന റിപ്പോർട്ടിൽ പറയുന്നു. ഇത് 2050 40% മാറുമെന്നാണ് നിഗമനം. ഇത് കാരണം വിളനാശം ഭാവിയിൽ 45% വരെ ഉണ്ടായേക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിൽ നിലവിൽ നാം അനുഭവിച്ചു വന്ന കാലാവസ്ഥയ്ക്ക് വ്യത്യസ്തമായി വരും കാലങ്ങളിൽ ഒരു വരണ്ട കാലാവസ്ഥയിലേക്കുള്ള സംസ്ഥാനത്തിൻ്റെ ഗുരുതരമായ മാറ്റത്തെയാണ് മൈലുകളുടെ ഈ വർധനവിലൂടെ ശാസ്ത്ര ഗവേഷകർ പ്രതീക്ഷിക്കുന്ന ദുസ്സൂചനകൾ. ഈ ശാസ്ത്രകാരന്മാരുടെ പഠനവും സംസ്ഥാനത്ത് സംഭവിച്ച പ്രളയവും താപനിലയുടെ വർധനവും എല്ലാം സൂചിപ്പിക്കുന്നത് വിദൂരമില്ലാത്ത ഭാവിയിൽ ഒരു വൻ കാലാവസ്ഥാ വ്യതിയാനത്തെ തന്നെയാണ്. അതായത് നമ്മുടെ പരിസ്ഥിതിക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, സോഷ്യൽ മീഡിയ ചാനൽ.